أيها الطلاب مرحبا بكم إلى فصل جديد كيف حالكم يا طلابي بريم الله أنكم درستم في اليوم الماضي المنظومة لخليل جبران واسم منظومتنا مواساة طفل فأظن أنكم رتبتم هذه الجمل حتى തസീറ ഹിക്കായത്ത് നിങ്ങൾ ഈ ജുമിലകൾ ഓർഡറിലാക്കി അതൊരു കഥയാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അലിയവും നഹ്നു നദുഹുൽ ഇല ദർസ് ഇല ഫസലിൻ ജദീദ് ഔ ഇല ജുസ് ഇൻ ജദീദ്സ് നമ്മളൊരു പുതിയ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഓർഡറിലാക്കിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് സാറ് പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിലെ പദ്യത്തിന്റെ ആശയങ്ങൾ വെച്ചതിന് നമ്പേഴ്സ് കൊടുത്താൽ തന്നെ കറക്റ്റ് കിട്ടും അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാല് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ 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 ഖലീൽ വ ജിബ്രാൻസാമുൻ ഖദീർ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഒരു ലബനി എന്താണ് പോയറ്റാണ് ഷാഇറുൻ ലുബനാനി ലബനി പോയറ്റ് ലബനാൻ പോയറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാരഗ്രാഫിലെ ഭാഗങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കിയതൊക്കെ വൺ വേർഡ് ക്വസ്റ്റാൻസ് ചോദിക്കാറുണ്ട് റസ്സാമുൻ വഖാത്തിബുൻ ഖദീറുൻ അദ്ദേഹം റസ്സാം ഒരു ആർട്ടിസ്റ്റാണ് വഖാത്തിബുൻ ഖദീർ കഴിവുള്ളൊരു എന്താണ് റൈറ്ററും കൂടിയാണ് അഷ്ർ ഷറ ഇൽ മഹിജർ അദ്ദേഹം ഹീസ് ഫേമസ് ഓഫ് പോയറ്റ്സ് ഓഫ് മഹിജർ മഹിജർ എന്നുള്ളത് ഒരു കവിത കാലഘട്ടമാണ് അറബി അറബി സാഹിത്യത്തിൽ അറബി ലിറ്ററേച്ചറിൽ ആ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് അദ്ദേഹം ബി ബിലുബിനാൻ അദ്ദേഹം ജനിച്ചു ബിലുബനാൻ ലുബനാനിൽ ജനിച്ചു ഫിലിയോ മിസ്സാദിസ് അലിയോ മിസ്സാദിസ് മിൻ ഷെഹരി എത്ര ആറാമത്തെ ദിവസം അലിയോമി സാദിസ് അത് ചവന്ന് നടത്തി കൊടുത്തിരിക്കുന്നത് ഇതിനുശേഷം ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ പറയാം അപ്പോൾ പറയാം സാദിസ് ആറ് മിൻ ഷെഹിരിനായർ ജനുവരി ആറ് ആമ അൽഫൈൻ വ സമാനിമിയ സമാനിയൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ലിവാലിദ രണ്ട് പാരൻസ് വാലിദൈൻ പാരൻസിനെ ഹലീൽ ജുബ്രാൻ കമീല റഹ്ന ഉപ്പാടെ പേര് ഖലീൽ ജുബ്രാൻ ഉമ്മയുടെ പേര് എന്താണ് കമീല റഹ്മ എന്നുള്ളതാണ് ഇസ്മുൽ വാലിദ് വ ഇസ്മുൽ വാലിദത്ത് ദറസൽ അദബൽ അറബി വൽ ജിലീസി അറബി ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അദ്ദേഹം പഠിച്ചു വാത്ത നഫിഹിമ അതിൽ അദ്ദേഹം എക്സ്പേർട്ടായി അല്ലെങ്കിൽ അതിൽ എന്താണ് നല്ല വൈഭവമുള്ള ആളായി ഓക്കെ വക്കാൻ കലമിയ ഹിയ അറാബിതൽ അദബിയ അതൊരു ഒരു സാഹിത്യ കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു മനല്ലാമത്തുൻ അദബിയ അതിൽ വക്കാൻ അറുദുവൻ അദ്ദേഹം അംഗമായിരുന്നു അദ്ദേഹം അതിലെ മെമ്പർ ആയിരുന്നു

ൂഫിൽ എന്താണ് ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങള് അൻബിറം വസുബദ് ഇതൊക്കെ എന്താണ് പ്രോഫറ്റ് എന്ന പേരിൽ ഒരു അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു എന്താണ് ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്താണത് ഗ്രന്ഥമാണ് റംലും വസുബദ് അതും എന്താണ് ഇംഗ്ലീഷാണ് അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കിപ്പോൾ സാർ ഓർക്കുന്നില്ല ഇത് നിങ്ങൾക്ക് കുറേ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഗൂഗിളിൽ ജിബ്രാൻ ഖലീൽ ജുബ്രാൻ അടിച്ചാൽ തന്നെ എന്താണ് വിക്കിയിലുള്ള അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കിട്ടും അതിൻ്റെ ഇടത് ഭാഗത്ത് അറബിയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കിട്ടും കിതാബഹു അന്നബി അന്നബി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്താണ് നേടി ലാഖ കിതാബഹു അഷു വാസിയ എന്താണ് വിശാലമായ പ്രശസ്തി നേടി അതായത് വലിയ പ്രശസ്തി ഷുഹ്ര ഫേമസ് ആയൊരു ബുക്കാണ് അദ്ദേഹത്തിൻ്റെ വസ്തഹക്ക അത് അത് നേടി ആ ഹദാലിക്കൽ കിതാബ് ആ പുസ്തകം നേടി അൽ മർക്കസ് സാലിസ് മൂന്നാം സ്ഥാനം ലിഖുതുബിൻ അക്സർമിൻ ഫുൽ ആലം വേൾഡ് ബെസ്റ്റ് സെല്ലറിൽ മൂന്നാം സ്ഥാനം നേടി ആലം വേൾഡ് ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് അന്യബി എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ പോയറ്റ് മരിച്ചു ആഷിർ പത്താം ദിനം മിൻഷെ ഏപ്രിലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ബി ന്യൂയോർക്ക് ന്യൂയോർക്കിൽ അദ്ദേഹം മരിച്ചത് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ തർജ്ജമത്തിൽ ഹയാത്താണ് ഇതിൻ്റെ പ്രൊഫൈൽ ഇത് പ്രൊഫൈലാണ് ഇതിൻ്റെ അൽ ബയാനാത്തു ഷക്സിയ ബയോഡാറ്റ തന്ന് ഇതുപോലെ എഴുതാനുണ്ടാവും ചിലപ്പോൾ ഇത് തന്ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബയാനാത്തു ഷക്സിയ എഴുതാനുണ്ടാവും ഫുൾ നെയ്മ് ഇസ്മുൽ കാമിൽ ഇസ്മുൽ വാലിദ് താരിഖുൽ മീലാദ് അൽ അൽമോ അങ്ങനെ ഉണ്ടല്ലോ അത് എഴുതാനും ഉണ്ടാവും ഓക്കെ പഠിച്ചിരിക്കുക അതിനുശേഷം ഇവിടെ വേറൊരു ആക്ടിവിറ്റി എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ് അൽ യൗമു സാദിസ് അല്യവും മാഹുവല്യവും ഡെ അല്ലേ അസാദിസ് എന്നാൽ സിത്ത് എത്രയാ സിത്ത് ആറ് അല്ലേ സിത്തിൻ്റെ എന്താണ് ഓർഡിനൽ നമ്പറാണത് ഓർഡിനൽ നമ്പർ എന്താണെന്നുള്ളത് സാറിന കാണിക്കാം ഇത് കണ്ടോ അതായത് നമ്മൾ സാധാരണ ഒന്ന് എന്ന് പറയുന്നതിന് അറബിയിൽ വാഹിദ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ എന്നാൽ ഒന്നാമത്തെ എന്നുള്ളതിന് അൽ അൽവൽ എന്നാണ് പറയേണ്ടത് അതായത് ഫസ്റ്റ് ഫസ്റ്റ് ഒന്നാമത്തെ ക്ലാസ് പറയേണ്ടത് അതായത് ഇതിന്റെ മുമ്പാണ് അസഫു വരേണ്ടത് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളം പറയണ പോലെ അൽ അൽവൽ എന്നല്ല അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇപ്പോ ഈ ഓർഡിനൽ നമ്പറിന് അൽവൽ എന്ന വാക്കിന് അലിഫലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന വാക്കിനും അലിഫിലാം കൊടുക്കണം അതായത് ആ സഫു അൽ അവവൽ എന്നാണ് പറയേണ്ടത് ഓക്കെ ഇനി അലിഫിലാം ഇല്ലാതെ പറയുകയാണെങ്കിൽ സഫുൻ അവവലുൻ രണ്ടിനും അലിഫിലാം ഇല്ലാതെ പറയണം ഓക്കെ ഈ അലിഫിലാം ഇല്ലാതെ പറയണം അലിഫിലാം ഏതാണെന്ന് മനസ്സിലായില്ലേ അലിഫിലാം എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ഇനി ഇത് എന്താണ് അസഫു എന്ന വാക്ക് മുതക്കറാണ് ഞാൻ പറഞ്ഞതുപോലെ മുതക്കറാണ് അസഫ് എന്ന വാക്ക് അല്ലെങ്കിൽ അൽ വലത് എന്ന വാക്ക് അൽ വലതുൽ അവ്വൽ ഒന്നാമത്തെ കുട്ടി മുതക്കർ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ അതായത് എന്താണ് മുത ആണാണ് അപ്പോൾ അൽ വലതുൽ അതിൻ്റെ മെയിലാണ് അൽ അവവൽ ഇനി അതിൻ്റെ ഫീമെയിൽ ആകുമ്പോൾ എന്താകും അൽ ഊല എന്നാകും എന്താകും അൽ ഊല അപ്പോൾ അൽ ബിന്തുൽ ഊല അൽ ബിന്തുൽ ബിതുൽ അല്ലെങ്കിൽ അൽ ഫറാഷത്തുൽ അൽ ബിന്തുൽ ഒന്നാമത്തെ പെൺകുട്ടി അൽ ഫറാഷത്തുൽ അൽഫറാഷത്തുൽ ഒന്നാമത്തെ പൂമ്പാറ്റ അൽ പൂമ്പാറ്റിലുൽ ഒന്നാമത്തെ മേശ ഓക്കെ അപ്പൊ അതിന് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അൽഫിലാമ് ഉണ്ടെങ്കിൽ രണ്ടിനും അൽഫിലാം ചേർക്കണം അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ അൽ സഫു അൽ എന്നാണ് പറയുന്നത് അതായത് ഒന്നാമത്തെ നമ്മൾ പറയുന്ന എണ്ണുന്ന വസ്തു ഉണ്ടല്ലോ അസഫ് അതിന് എന്ത് ഹർക്കത്ത് അവസാനത്തെ അക്ഷരത്തിന് എന്ത് ഹർക്കത്താണോ അത് തന്നെ ഇതിന് നൽകണം അസഫു അൽ അവലു അസഫു അൽ അവലി എന്ന് പറയരുത് അല്ലെങ്കിൽ അൽ അവല എന്നൊന്നും പറയരുത് ഓക്കെ ഇതും ഇതും അങ്ങനെ തന്നെയാണ് അൽ ബിന്ദു അൽ ഊല രണ്ടാമത്തത് ഇസ്നാനി എന്നുള്ളത് രണ്ട് എന്നാണ് അല്ലേ പക്ഷെ എന്ന് പറയുന്നതിന് എന്താണ് അൽ അൽവലതു അസാനി സെക്കൻഡ് അൽ അൽ ബിതു ഇത് മുതക്കർ മോഹനസ് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ പിന്നെയോ മൂന്നാകുമ്പോൾ സലാസത്ത് മൂന്ന് ബിൻ വലതുൻ സാലിസുൻ ബിന്ദുൻ സാലിസത്തുൻ അൽഫിലാമില്ലാദിയും പറയാം കേട്ടോ ബിന്തുൻ സാലിസുൻ അല്ല ബിൻ വലതുൻ സാലിസുൻ കേട്ടോ ദുൻ എന്ന് പറഞ്ഞാൽ സാലിസുൻ എന്ന് പറയണം ദിൻ എന്ന് പറഞ്ഞാൽ സാലിസിൻ എന്ന് പറയണം ഓക്കെ അപ്പോൾ ആ ഹർക്കത്തുകൾ ശ്രദ്ധിക്കണം അപ്പം മൂന്ന് കാര്യങ്ങളാണ് അലിഫ്ലാം ശ്രദ്ധിക്കണം അവസാനം എന്താണ് കൊടുക്കുന്ന വാക്കിൻ്റെ അക്ഷരത്തിന് ഏത് ഹർക്കത്താണോ അതിന് തന്നെ അത് തന്നെ ഈ ഈ ഓർഡിനൽ നമ്പറിന് നൽകണം സാലിസ് സാലിസത്ത് പിന്നെയോ അർബൾ റാബി റാബിയത് ഹംസ് ഹാമിസ് അഞ്ചാമത്തെ ഹാമിസത്തു അഞ്ചാമത്തെ പക്ഷേ അത് മോൻ എസ് ആണ് പിന്നെയോ സിത്ത് സാദിസ് ഇത് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് സിത്താണ് ആറ് സാദിസ് ആറാമത്തെ സാദിസത്ത് ആറാമത്തെ തന്നെ അൽ സാദിസ് അൽ ബിന്ദു സാദിസ പിന്നെ അൽ വലതു അൽ അൽ ബി സാബിയ അൽ വലതുൻ അൽ എന്താണ് അൽ എന്താണ് ബിന്ദു സാമിൻ അൽ വലതു അൽ ബി താസിയഅത്തു ആ അസഫുൽ ആഷിർ പത്താമത്തെ ക്ലാസ് അതായത് ടെൻത്ത് ക്ലാസ് അൽ എന്താണ് അൽ ബിന്തുൽ ആഷിറത്തു പത്താമത്തെ പെൺകുട്ടി അതാണ് അതിൽ ഓർഡിനൽ നമ്പർ ആയുധാദുൻ തർത്തീബിയ എന്നാണ് പറയുക ഓക്കെ അത് മനസ്സിലാക്കി വെക്കണം അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അതാണ്ട് ഈ പാരഗ്രാഫിൽ കണ്ടോ അൽ യൗമി അൽ ആഷിരി ഉണ്ടോ ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾ അല്ല ഇതിനെന്ത് ഹർക്കഥ ഇതിൻ്റെ അവസാന ദർശനത്തിന് ഹസറാവുന്നിരിക്കാം അപ്പോൾ ഇതിനും ഖസറായിരിക്കുന്നുണ്ടോ കണ്ടോ അതെ അപ്പോൾ അതേ പിന്നെ ഇതിന് അൽഫിലാം വന്നപ്പോൾ ഇതിന് അൽഫിലാം കൊടുത്തിരിക്കണം ഇവിടെ അങ്ങനെ തന്നെയായിരിക്കും അൽ യൗമി അസാദിസി ഇവിടെ അൽ യൗമി എന്ന് പറയാൻ ഇവിടെ ഫീ വന്നതുകൊണ്ടാണ് ഹുറൂഫുൽ ജെറ ഹുറൂഫുൽ ജർന്ന് വന്നാൽ അതിന് ശേഷമുള്ള വാക്കിന് കസറായിരിക്കും ഓക്കെ അപ്പോൾ അൽ യൗമി ഫിൽ യൗമി അസാദിസി അപ്പോൾ അത് അത് ശ്രദ്ധിക്കണം അൽഫിലാം ഉണ്ടെങ്കിൽ അൽഫിലാം ഇടണം കസറാണെങ്കിൽ അതായത് ഇതിന് ഇവിടെ ശ്രദ്ധിക്കൂ എന്താണ് ഇവിടെ ഇതിന് ലം ആണ് അതുകൊണ്ട് ഇതിന് ലമ്മ വന്നു ഓക്കെ ഏതിനും അൽഫിലമുണ്ട് ഏതിനും അൽഫിലാമുണ്ട് അപ്പം ഇതാണ് ഓർഡിനൽ നമ്പർ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറയാനാണ് ഇനി അതല്ലാത്ത വേറെ ആദ്യതണ്ട് ഒരു കുട്ടി രണ്ട് കുട്ടി മൂന്ന് കുട്ടി നാല് കുട്ടി എന്ന് പറയണം നാലാമത്തെ എന്നല്ല ഒരു കുട്ടി രണ്ട് കുട്ടി മൂന്ന് കുട്ടി അതിനെങ്ങനെ പറയുന്നാലും അല്ലെങ്കിൽ ഒരു ഒരാൾ രണ്ടാൾ മൂന്നാൾ എന്ന് പറയുന്ന നോക്കൂ ഇവിടെ കലം എന്നാൽ അർത്ഥം പേന എന്നാണ് അല്ലേ പേന ഒരു പേന എന്ന് പറയാൻ കലമുൻ വാഹിദുൻ എന്നാണ് പറയുക വാഹിദ് കലമെന്നല്ല നമ്മൾ മലയാളം പറയണ പോലെ പറയാൻ പറ്റും നമ്മൾ മലയാളം പറയുമ്പോൾ ഒരു ആദ്യം ഒന്ന് അപ്പൊ വാഹിദ് അങ്ങനെ പറയരുത് കലമുൻ വാഹിദുൻ കലമുൻ വാഹിദും ഒരു പേന ഓക്കെ ഇനി രണ്ട് പേന എന്നാകുമ്പോൾ അറബി ഭാഷയിൽ മാത്രമുള്ളതാണ് ഇത് മുഫറദാണ് ഏകവചനമാണ് ഇനി മുസന്ന കലമാനി ഇസ്നാനി കലമാനി ഇസ്നാനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കലം എന്ന വാക്ക് മുതക്കറാണ് അല്ലേ ഒരു മസ്കുലിനാണ് അപ്പോൾ ഇതും മസ്കുലിനാണ് അല്ല മോനസ് പറയുന്നുണ്ട് ഇവിടെ കലമാനി കലമാനി കലമിന്റെ കൂടെ നൂനും ചേർത്തപ്പോൾ രണ്ട് എന്നായി കലമാനി രണ്ട് പേന ഇസ്നാനി അപ്പൊ കലമാനി ഇസ്നാനി രണ്ടും മുതക്കറാണ് അല്ലേ അപ്പോൾ ഒരു പേന ഇനി വലതാണെങ്കിലോ വലതുൻ വാഹിദുൻ വലതാനി ഇസ്നാനി ഓക്കെ ഇനി എന്താണ് വേറെ എന്തെങ്കിലും വാക്ക ഏതാണ് അബുൻ അബുൻ വാഹിദുൻ അബാനി ഇസ്നാനി ഓക്കെ ഓക്കെ പിന്നെ വേറെ ഏത് വാക്കു പറയണെ നിങ്ങൾ പറഞ്ഞു കിതാബുൻ വാഹിദുൻ ഒരു വേന കിതാബാനി ഇസ്നാനി രണ്ട് വേന ഓക്കെ ഇനി അതേസമയം ഇത് എണ്ണുന്ന വസ്തു എണ്ണുന്ന വസ്തു മയദൂത് മയദൂത് എന്നാണ് അതിനെ പ്രയ അത് മോനസ് ആയി കഴിഞ്ഞാൽ മയദൂത് മോനസ് ആവും അതത് മോനസ് ആയ അല്ല മഹദൂത് മോനസായ അതത് മോനസാവും ബിന്ദു എന്നുള്ളത് മോനസ് ആണ് മോനസ് എന്നാൽ അല്ല ഫെമിനിൻ പെൺകുട്ടി അപ്പൊ വാഹിദത്തുൻ ഒരു താ അവിടെ കൂടി വന്നു ശരിയല്ലേ അതുപോലെ ഇവിടെ അലിഫുൻ ചേർത്ത് ബിന്താനി ചേർത്തു അപ്പൊ ഇസ്നാനി എന്തായി ഇസനത്താനി എന്നായി ഇവിടെ താ കൂടി ഓക്കെ ബിന്താനത്താനെ അപ്പൊ തോവിലത്തുൻ വാഹിദത്തുൻ തോവിലത്താനിസനത്താനി പിന്നെയോ ഫറാഷത്വൻ വാഹിതത്വൻ ഒരു പൂമ്പാറ്റ ഫറാഷത്താനി ഇസിനി രണ്ട് രണ്ട് പൂമ്പാറ്റകൾ ഓക്കെ അതാണ് ഒന്ന് രണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് തന്നെയാണ് എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് മൂന്ന് മുതൽ ഒന്നും രണ്ടും അങ്ങനെയാണ് ഒന്നും രണ്ടും അതത് ഇവിടെ എന്താണ് മഹദൂത് മോനസായ അതത് മോനസ് ആകും മഴദൂത് എന്താണ് എണ്ണുന്ന വസ്തു ബിന്താണ് കുട്ടിനിയാണ് എണ്ണ അപ്പോൾ ഇത് എന്തായി മോനസായി ഇവിടെയോ ഇത് മുതക്കറായപ്പോ ഇത് മുതക്കറായി ഇത് മുതക്കറായപ്പോ ഇത് മുതക്കറായി ഇനി മൂന്ന് മുതൽ പത്ത് വരെയുള്ള കാര്യം ചെറിയ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഇവിടെ സലാസത്തു എന്നാണ് കണ്ടത് സലാസത്തു അല്ലേ മൂന്ന് അക്കലാമിൻ ഇവിടെ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നത് അക്കലാമിൻ മൂന്ന് പേന എന്നുള്ളത് നമ്മൾ പറയുന്നത് അപ്പം സലാസത്തു എന്ന് പറഞ്ഞാൽ പോരെ പോരാ കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേന എന്നാകുമ്പോൾ നമ്മൾ കലമിൻ്റെ ജം ഉപയോഗിക്കണം കലം എന്നാൽ ഒരു പേന ഇവിടെ കലം ഒരു പേന അല്ലേ സലാസത്തു അക്കിലാമിൻ പിന്നെ ജം ഉപയോഗിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ജം ഇൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസറു തന്വീനു കൊടുക്കണം എന്താണ് കസറു തന്വീനു കൊടുക്കണം എന്ന് മാത്രമല്ല അപ്പോൾ ഇവിടെ മഴദൂതെന്താണ് മഴദൂത് മുതക്കറാണ് അതത് മോന്നസ് ആണ് മനസ്സിലായോ ഇവിടെ ആയത് മഴദൂ എന്ന് പറഞ്ഞാൽ എണ്ണുന്ന വസ്തു എന്താണ് എണ്ണുന്ന വസ്തു എന്താണ് എന്താണ് മുതക്കറാണ് കലം എന്നുള്ളത് മുതക്കറാണല്ലോ കലമിൻ്റെ കൂടെ പെണ്ണിൻ്റെ ഒരു അടയാളവുമില്ല ഓക്കെ അതുകൊണ്ട് മൂന്ന് മുതൽ പത്ത് വരെ ഉള്ള നിയമം എന്താണ് എന്താണ് ഒന്ന് അതിന് മഴതൂത് ജം ആക്കി കൊടുക്കണം അതുപോലെ അതിന്റെ അവസാന തക്ഷത്തിന് കസർ തൻവീന് കൊടുക്കണം പിന്നെ മഴതൂത് മുതക്കറാകുമ്പോ അതത് മോന്നസ് ആകും അത് അന്യ നോക്കിയോ അതത് മഴതൂത് മോന്നസ് ആയപ്പോൾ അതത് മുതക്കറായി സലാസു എന്നായി ഓക്കെ ഇവിടെ സലാസത്തു ഇവിടെ സലാസു മനസ്സിലായോ അപ്പോൾ അതുപോലെ ബിന്ദുന്റെ ജം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബിന്ദുന്റെ ബിന്ദുൻ ഒരു കുട്ടി ബനാത്തിൻ കുറേ പെൺകുട്ടികൾ അപ്പോൾ മൂന്ന് പെൺകുട്ടികൾ എന്ന് പറയുന്നതിന് എന്താണ് ബനാത്തിൻ്റെ പറയണം അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസറു തമ്പിയും കൊടുക്കണം പിന്നെ ഇത് മുത മോനെ ആയി കഴിഞ്ഞാൽ ഇത് മുതക്കറാകും ഓക്കെ വേറെ ഉദാഹരണം പറഞ്ഞ സലാസത്തു ഔലാദിൻ സലാസത്തു ഔലാദിൻ സലാസത്തു സലാസത്ത് കേട്ടോ കിതാബ് അല്ലുബിൻ ഇനിയോ സലാസു ഫറാഷാത്തിൻ സലാസു ഫറാഷാത്തിൻ സലാസു പിന്നെ തോവിലാത്തിൻ ഓക്കെ മോനസാഹിപ്പോ എന്താണ് ഇത് മുതക്കറായി ഇത് മോനസാഹേബ് ഇത് മുതക്കറായി ഇപ്പം മൂന്ന് മുതൽ പത്ത് എങ്ങനെയാണ് ഇനി അർബു അർബു അഖലാമിൻ അർബു ബിൻ ഹംസത്ത് അഖലാമിൻ ഹംസു ബനാത്തിൻ സിത്തു അഖലാമിൻ സിത്തു ബനാത്തിൻ സബാത് അഖലാമിൻ സബാത് അഖലാമിൻ സബ് ബനാത്തിൻ സമാനിൻ സമാനി ബാത്തിൻ പിന്നെമിൻ തിനാത്തിൻ പത്താകുമ്പോഴും പത്താകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കും അഷറത്ത് ഔലാദിൻ ഔലാദിൻ അഷറത്ത് ഔലാദ് അപ്പോൾ എന്താണ് ഇവിടെ മഴദൂത് മഴദൂദ് മുതക്കറാണ് അപ്പോൾ അതത് മോനസ് മഴദൂത് എണ്ണുന്ന വസ്തു മുതക്കറായി അപ്പൊ എണ്ണം മോനസ് ഇവിടെ ലൈലത്ത് എന്നുള്ളത് എന്താണ് മോഹനസ് ആണ് അതുകൊണ്ട് മാഹ്ദൂത് മാഹദൂത് എന്താണ് അല്ലേ ആദത് മുതക്കറായി അഷറു ഇത് ലയാലിൻ ലൈലത്തിൻ്റെ ജാണ് ലയാലിൻ ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് മോഹനസ് ആണെന്ന് തോന്നില്ല പക്ഷെ അതിൻ്റെ മുഫറത് എന്താണ് ഏകവചനം എങ്ങനെയാണ് തായുള്ളതാണ് ഓക്കെ അപ്പൊ അതും മക്കൾ ഓർത്തിരിക്കുക ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പേഴ്സും പഠിച്ചു വെക്കുക ഓക്കേ അല്ലേ ഇൻഷ അതിനുശേഷം ഇവിടെ നജ്മ ഇവിടെ എന്താണ് കളക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത് ഖലീൽ ജുബ്രാൻ എന്താണ് രണ്ട് ഭാഷകളിലുമായി നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അല്ല അറബിയ ഇംഗ്ലീഷിലും അറബിയിലുമായിട്ട് നജ്മു അസ്മഅല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ കണ്ടെത്താണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിക്കിയുടെ വിക്കിപീഡിയയിലുള്ള അദ്ദേഹത്തിൻ്റെ വിവരണത്തെക്കുറിച്ചുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം മക്കളത് കണ്ടുനോക്കി അതിൽ അദ്ദേഹത്തിൻ്റെ മുഹല്ലഫാത്തുകൾ കണ്ടെത്തുക ഓക്കെ അല്ലേ പിന്നെ അതിനുശേഷം ഇവിടെ വേറെ മൂന്നാല് പ്രവർത്തനങ്ങൾ കൂടിയിട്ട് നക്റ ഉൽ മല്ലു വനക്തഷിഫ് മായതുല ഈ പദ്യം വായിച്ചു നോക്കിയിട്ട് താഴെയുള്ളവ സൂചിപ്പിക്കുന്ന പദ്യത്തിലെ വരി കണ്ടെത്തണം ഓക്കെ മധ്യത്തിൽ ആ വാക്ക് കണ്ടെത്തണം വഖതുൽ ഹുറൂജ് ഇലൽ മൈദാൻ അവർ ഗ്രൗണ്ടിലേക്ക് പോയ ആ സമയം ഏതാണെന്ന് ഏതാണ് ഏതാണ് കുന്ന വഖത്ത് അസിഫ് അൽ മസാ അല്ലെ വൈകുന്നേരം വഖതുൽ ആവുദത്ത് അവിടുന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് അവർ മടങ്ങിയതപ്പോഴാണ് എന്താണ് എന്താണ് ബിൽ സൗത്ത് പിന്നെ അൽ മന്ദർ എന്താണ് എന്താണ് ആ കൂഹിൽ ആ കുടിലിൽ ലൈല കണ്ട കാഴ്ച എന്താണ് എന്താണ് അവിടെയുള്ള എന്താണ് എന്താണ് ഉമ്മൻ ബാദിയൻ വജിഹി സബേതൻ സുഫ്രൻ അഷ്കിയ അതൊക്കെ ഉണ്ടല്ലോ പിന്നെ തലത്തുഫ് ലൈല ബിൽ ഹിബാത്സ് എന്താണ് സമ്മാനങ്ങൾ നൽകി അവരോട് ദയ കാണിച്ച അത് സൂചിപ്പിക്കുന്ന വരി പിന്നെ തകദീർ ഉൽ വാലിദ്ൽ നന്മ ചെയ്തതിന് ഉപ്പ ആ കുട്ടിയെ എന്നാണ് പ്രശംസിച്ചതിൻ്റെ അത് എഴുതണം പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ് കേട്ട് നോക്കി എല്ലാവർക്കും അത് കിട്ടും പിന്നെ നുറാജ് എൽ മന്നൂ വനുജീബ് പദ്യം നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക മത ആദാദിർ വൈബിന് അൽ മസ്കൻ എപ്പോഴാണ് എന്നാണ് കവിയും പോയറ്റും അദ്ദേഹത്തിന്റെ മകളും മടങ്ങിയത് ഷായർ പോയ വീടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അല്ലെ എങ്ങനെയാണ് വാഹിൽ ബന കൈഫ ഔലാദ കുട്ടികളെ എങ്ങനെയാണ് ഷായർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഐജാഫ് ഉമ്മൻ ഫീവ് ബുൽൻ സബായത്തൻ സുഫ്രൻ എജാഫൻ അഷ്കയ അല്ലേ അവർ മഞ്ഞ നടത്തിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞില്ല വരികൾ എടുത്ത് എഴുതുക കം ഷക്സിയൻ വിഹാദി ഷെ ക്രിസ്തത്തിൽ ഷെയറിയ ഈ എന്താണ് ഈ കവി പോയറ്റിക് എന്നാണ് സ്റ്റോറി ഈ പോയറ്റിക് സ്റ്റോറി ഈ കവിതാ കവിതാരൂപേണുള്ള കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് കണ്ടെത്തണം പിന്നെ മനുഷ്യ ലത്തിയ ഐജബദ്കസീറൻ ലിമ ഈ കഥ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് എന്ന് കൂടി എഴുതണം അസ ത്രുലതി ആഴ്ച പക്ക് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വരി ഏതാണ് എന്നും കൂടി കണ്ടെത്തി എഴുതണം അതിൻ്റെ കാരണം എഴുതണം ഇൻഷാല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് അതിൻ്റെ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള അതാണ് അതിന് എഴുതുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ആക്ടിവിറ്റികൾ ചെയ്യുക ബാക്കി പാഠഭാഗം ബാക്കി ആക്ടിവിറ്റികൾ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ അതുവരെ എല്ലാവർക്കും Marcelo.